നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. അയാളെ അറസ്റ്റ് ചെയ്തല്ലേ, എന്നിട്ടെന്താണ് ഒരു സന്തോഷമില്ലാത്ത? ഓ, ഞാൻ ഒരാളെ കാണിച്ചിരുന്നു. അവനെ അവന്റെ ഫ്രണ്ട് പറഞ്ഞു വിട്ടു. അയ്യോ എന്താ, എനിക്ക് അറിഞ്ഞൂടാ, നീ വിളിച്ചു വെച്ചു നോക്ക്. മോളെ മോളെ, അവനെ ജാമ്യത്തില് വിട്ട്. അവൻ്റെ അച്ഛനെ വിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവനിനൊരു പ്രശ്നത്തിനും വരികയല്ല. അതുകൊണ്ട് ഇനി പോലീസും കേസുമായിട്ടൊക്കെ കിടന്ന് നമുക്ക് നാണക്കേടല്ലേ. നമുക്ക് ഈ പ്രശ്നം പറഞ്ഞ് തീർക്കണ്ടല്ലേ. ഞാൻ അച്ഛനായിട്ട് സംസാരിച്ചിട്ടേ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പറയും കേട്ടാ. അപ്പ, അത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നം കാണുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ജെയിംസ് കോംപ്രമൈസ് സംസാരിച്ചിട്ടുണ്ട്, നോക്കാം. എന്താ കാണിക്കുന്നത്? എവിടാ എല്ലാവരും? നാറിയപ്പോ എല്ലാവരും പോയില്ലേ? ഈ സെബാൻ ബാപ്പി ഓർത്തിട്ടാ കണ്ടവന്റെ കൈയും കാലും പിടിച്ച് ഞാൻ നിന്നെ പുറത്തിറക്കിയത്. ഇനി അങ്ങനെ എവിടാന്ന് പറയുന്നതെന്ന് വെച്ചാ അവിടെ പോക്കണം. കേട്ടോടാ, അകത്തോട്ട് പോയിക്കേ. വിടാ
ചായ ഒന്ന് അകത്തോട്ട് പോ. അപ്പാ അപ്പനും പോയാ. ഇരുന്നേ. പറയുന്നൊന്നും മിച്ചാന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഞാനടക്കം എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. എല്ലാം ഒതുങ്ങുന്നവരെ ബാക്കിയുള്ളവരെങ്കിലും ഓർത്തൊന്നും മാറി നിൽക്ക. പിന്നെ നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, തിരിച്ചു വരുമ്പോൾ അതൊക്കെ ഇവിടെ തന്നെ കാണും. സോ പ്ലീസ് പോവാം. ജോലിക്ക് പോകണമെന്ന് ചോദിക്കാനാ പാട്. ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു. പിന്നെ കാശില്ല ധൈര്യമില്ല എന്നൊക്കെ പറയണ്ട. ഇപ്പൊ എവിടെ നിട്ടിരണ്ടു അമ്മ തന്ന കൊറച്ച് കാശും കൊറേ ധൈര്യം തന്നിട്ട് പോക്കോളാം. താൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ചോദിച്ചാ ഇതാണ് നോക്ക് കറക്റ്റ് ടൈം പോവാൻ. തൻ്റെ വഴി തന്നെ പോവാല്ലോ. നല്ലൊരു പേടിയുണ്ടോ? ധൈര്യം മാത്രം പോരല്ലോ. ഹലോ സാറേ, പോണ്ടേ? ഇതല്ലേ തൻ്റെ ബസ്? അതെ അതെ. താങ്ക് യു. അല്ല തന്നെ ഹെൽമെറ്റ് എവിടെ പോയി? ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. തിരിച്ചു വരുമ്പോൾ എടുക്കാം. ഞാൻ വിടട്ടെ. പോറേ. അപ്പൊ ശരി. ധൈര്യം മാത്രം മതി.
യൂണിവേഴ്സിറ്റിന്നുള്ള സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി. മാം, അത് ഫോണിൽ തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. ഫോൺ ഉണ്ടോ? ദേ മാം, എഡിൻബർഗ് ആപ്പിൽ തന്നെ എല്ലാം അപ്ഡേറ്റഡ് ആണ്. ആൻഡ് ഓൾസോ കൺഗ്രാറ്റ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇനി എന്താ? നെക്സ്റ്റ് ഒരു ക്യാഷ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, ഒന്ന് കാണിക്കണം. ദേ, ഒരു ക്യാഷ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യു കെ വിസ പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം വിസ ഇൻ്റർവ്യൂ. അതിനും ടെൻഷനൊന്നും അടിക്കണ്ട, നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് തന്നെ കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് തരും. പിന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും സർവീസസ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. പ്രൊജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് സോഷ്യോളജി സ്റ്റുഡൻറ് വിത്ത് ആവറേജ് മാർക്സ്, ഡു യു റിയലി തിങ്ക് യു ക്യാൻ ഡു ദിസ്? മാർക്സ് ഒക്കെ ആവറേജ് ആയിരിക്കും മാം, ബട്ട് ഇഫ് യു ഗിവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി, ഐ എം ഷുവർ ഐ ക്യാൻ പുൾ ദിസ് ഓഫ്. സാറേ, സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു വന്നാണേ ഇവിടുത്തെ ഓട്ടത്തിന്. കേറു സാറേ.